ഞാനിപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധിജിയുടെ ശവകുടീരത്തിന് സമീപമാകുന്നു. രാജ്ഘട്ടിലാകുന്നു ഇപ്പോൾ ആയിരിക്കുന്നത്. മഹാനാകുന്ന മഹാത്മാഗാന്ധി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനരികിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാലിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന ചിന്ത, മനുഷ്യകുല രക്ഷകനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യരെ മുഴുവൻ സ്വതന്ത്രനാക്കുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനും തൻ്റെ രക്തവും കൊടുത്ത് പിടഞ്ഞു മരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സമൂഹം ഇന്ന് ഇസ്രയേലിൽ യെരുശലേമിൽ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിൻ്റെ ശവകുടീരം തുറന്ന ശവകുടീരമാണ്. കാരണം മൂന്നാം ദിവസം യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തുകയും ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ആ സ്മരണയാണ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത്. ഈ അത്ഭുതകരമാകുന്ന ഇടത്ത് നിന്നുകൊണ്ട് ആ മഹത് സന്ദേശം, ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുവാനിടമല്ല. ഞാനിപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് അരികിലാണ് നിൽക്കുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ അരികിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തലയ്ക്കൽ രാഷ്ട്രപതി ഭവൻ കാണുവാൻ കഴിയും. ഇന്ത്യയുടെ ഭരണ സിരാകേന്ദ്രമാകുന്ന ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു വാതിലുണ്ട്, ഇന്ത്യക്കൊരു ഗേറ്റ് ഉണ്ട് എന്ന സത്യം നാം അറിയുമ്പോൾ, അതേപോലെ തന്നെ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഇന്ത്യക്ക് ഒരു വാതിലുണ്ടെങ്കിൽ ഇതാ യേശു പറയുന്നു, സ്വർഗത്തിലേക്കുള്ള വാതിൽ അവിടുന്നാകുന്നു. യേശുവിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. യേശു വാതിലാകുന്നു. യേശുവിൽ നാം ആകുമ്പോൾ യേശുവിൽ കൂടെ നമുക്ക് ഈ ജീവിതത്തിനപ്പുറമുള്ള അനന്ത ഭാവികാല നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. യേശുവിന് മാത്രം കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഇടമാണ് സ്വർഗം. ആ ഇടത്തേക്ക് നമുക്കും കടന്നു ചെല്ലുവാൻ തക്കവണ്ണമായി നാം യേശുവിലാകുമ്പോൾ, യേശുവാതിലാകുന്നു, യേശുവിൽ നാം ആയിത്തീരുമ്പോൾ, യേശുവിലൂടെ നമുക്ക് ആ അനന്തകാല നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അതിന് വളരെ വ്യക്തമാകുന്ന ഉദാഹരണമാണ്, അടയാളമാണ്, തെളിവാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ആ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. രാജ്യങ്ങൾക്ക് ഒരു വാതിലുള്ളതുപോലെ ഈ ജീവിതത്തിനപ്പുറമുള്ള നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വാതിലുണ്ട്. ആ വാതിൽ നിങ്ങൾ സ്വന്തമാക്കുക. ആ വാതിലിലൂടെ നിങ്ങൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ ഡൽഹിയിൽ കൽക്കാജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഈ അനവധി നിരവധി ചെറിയ ചെറിയ വീടുകൾ, ഈ വീടുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പാർക്കുന്നത്. നഗരത്തിൽ പാർക്കുവാൻ വേണ്ടി ഗ്രാമങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടവർ അവരിപ്പോൾ നഗരത്തിൽ ഈ ചെറിയ ചെറിയ കൂരകളിൽ പാർക്കുന്നു. ഈ സ്ലമ്മിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പാർക്കുന്നുണ്ട് എന്നാണ് ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഐസയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. ആയിരക്കണക്കിന്, 10,000 ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവർ ദാരിദ്ര്യത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നു. അതോടൊന്നിച്ച് തന്നെ അവർക്ക് സത്യ സുവിശേഷം ഇതുവരെയും സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗല്ലികളെ സുവിശേഷീകരിക്കുവാൻ തക്കവണ്ണം, അവിടെ സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം, അവിടെ യേശുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഭാരം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടോ? നിങ്ങളെ കർത്താവ് അതിനുവേണ്ടി കണ്ടിരിക്കുകയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ അതിനുവേണ്ടി കണ്ടിരിക്കുന്നു. അവിടുന്ന് അവിടുത്തെ അന്ത്യകൽപ്പനയിൽ പറയുകയുണ്ടായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും അവിടുത്തെ വചനം പ്രസംഗിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് അവിടുന്ന് നമുക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. ആ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നതിന് ഞാൻ വിശ്വസിക്കുകയാണ്.
ഈ വെല്ലുകളിലേക്ക് നോക്കുക ഈ വെല്ലുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാരുണ്ട് എന്നാൽ അവരുടെ പ്രവർത്തനം മാത്രം പോരാ ഇന്ന് ഇന്ത്യയിൽ മൊത്തമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കർത്താവായിരുന്ന യേശുവിന്റെ സത്യ സുവിശേഷം അറിയിക്കാൻ വേണ്ടി തന്നെ ആവശ്യമായിരിക്കുന്നു ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ ക്രിസ്തുവിനെ അറിയാതെ കിടക്കുന്നവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് അധ്വാനിക്കാം ദൈവം ഇവരെ സത്യത്തിലേക്ക് ദൈവം ഇവരെ വെളിച്ചത്തിലേക്ക് നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം കർത്താവായിരുന്ന യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ